നമ്മളുടെ ഡെയിലി ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന അതായത് നമ്മളുടെ ദൈനംദിന വരവ് ചിലവുകൾ എൻട്രി ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണുള്ളത് ആദ്യത്തെ പാർട്ടിൽ ഈ പറഞ്ഞ ഇൻകം എക്സ്പെൻസ് ട്രാക്കറിലേക്ക് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുന്നു രണ്ടാമത്തെ പാർട്ടിൽ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റിൽ നിന്ന് ഈ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു സോ ആദ്യം ഈ ഇൻകം എക്സ്പെൻസ് ട്രാക്കർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കറിൻ്റെ ഒന്നാമത്തെ ഷീറ്റാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ഷീറ്റ് ഓരോ ദിവസത്തെയും ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക ഈ കാണുന്ന ടേബിളിലാണ് ഇവിടെ അഞ്ച് കോളങ്ങളിലാണ് ഡേറ്റ എൻട്രി ചെയ്യാൻ സാധിക്കുക ഒന്നാമത്തെ കോളത്തിൽ ഡേറ്റ് അഥവാ തീയതി ഇവിടെ നമ്മൾ എൻടർ ചെയ്യുന്ന ഡേറ്റിനനുസരിച്ചുള്ള മന്ത് അഥവാ മാസം രണ്ടാമത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടും ഐറ്റം എന്ന മൂന്നാമത്തെ കോളം ഇൻകം ഏത് സോഴ്സിൽ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ആവശ്യത്തിലേക്കാണോ തുക ചിലവാക്കിയത് ആ ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ ആ എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ളതാണ് ഈ മൂന്നാമത്തെ കോളം വരവ് അല്ലെങ്കിൽ ചിലവിൻ്റെ കാറ്റഗറി ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നാലാമത്തെ കോളം ഇവിടെ ഓരോ സെല്ലിലും ഡിഫറൻറ്റ് കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് കാണാൻ സാധിക്കും അക്കൗണ്ടിലേക്ക് വന്ന തുക എൻറ്റർ ചെയ്യാനാണ് ക്രെഡിറ്റ് എന്ന കോളം ഓരോ ആവശ്യത്തിലേക്കും ചിലവായ തുകകൾ എൻറ്റർ ചെയ്യാനായിട്ടാണ് ഡെബിറ്റ് എന്ന കോളം എമൗണ്ട് ബാലൻസ് എന്നീ കോളങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവിടെയെല്ലാം ഫോർമുലാസ് ഉണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് എന്നീ കോളങ്ങളിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ കോളങ്ങളുടെ വാല്യൂസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇനി പല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കാവശ്യമുള്ള മാസം സെലക്ട് ചെയ്യാനുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം ഞാൻ ഇവിടെ ഒന്നും ഫെബ്രുവരി സെലക്ട് ചെയ്യുന്നു നോക്കുക അതിനനുസരിച്ച് ഇവിടെയുള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട കാണാം ഫെബ്രുവരി മാസത്തെ ഇൻകം ആണ് കാണുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലുമായിട്ട് ഫെബ്രുവരി മാസം ചിലവായ തുകകൾ കാണാം ഷോപ്പിംഗിലേക്ക് അയ്യായിരത്തി എണ്ണൂറ് ലിവിങ് എക്സ്പെൻസസ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ട്രാൻസ്പോർട്ടേഷൻ രണ്ടായിരത്തി അറുന്നൂറ് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് കാണാം മെയ് ഇനി ഇവിടെ ചില സെല്ലുകൾ മാത്രം റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാം ഓരോ കാറ്റഗറിയിലുമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് എമൗണ്ടിന് മുകളിൽ എക്സ്പെൻസ് പോകുമ്പോഴാണ് ആ വാല്യൂസ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുക ഡൈനിങ് ഔട്ടിന് വേണ്ടി അതായത് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഓഗസ്റ്റ് മാസം ആയിരത്തി അൻപത് രൂപയാണ് ആ ഇനത്തിൽ ചിലവായത് അതുകൊണ്ടാണ് സെല്ല് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ലിവിങ് എക്സ്പെൻസസ് പതിമൂവായിരം ഇവിടെ നോക്കുക പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഓഗസ്റ്റ് മാസത്തെ ലിവിങ് എക്സ്പെൻസ് ഇനി ഇവിടെ ഒന്ന് ഞാൻ നവംബർ മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാല്യൂസ് ഒന്നും കാണാൻ സാധിക്കില്ല കാരണം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഞാനിവിടെ എൻട്രി ചെയ്തിട്ടുള്ളത് ഇനി സമ്മറി എന്ന ഷീറ്റ് നോക്കാം ഇവിടെ ഓരോ മാസത്തെയും ഇൻകം അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലുമായിട്ട് നമ്മൾക്ക് വന്ന എക്സ്പെൻസിൻ്റെ ആണ് കാണാൻ സാധിക്കുക ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇനി ടേബിളിലേക്ക് ഡേറ്റ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നോക്കാം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടാപ് കീ പ്രസ് ചെയ്യുന്നു നോക്കുക എക്സൽ ടേബിൾ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു നമ്മൾ എൻട്രി ചെയ്ത തീയതിക്ക് അനുസരിച്ചുള്ള മാസം ഇവിടെ വന്നത് കാണാം സാലറി സാലറി ഇൻകം എന്ന കാറ്റഗറിയിലാണ് വരിക അക്കൗണ്ടിലേക്ക് വന്ന തുക എൻറ്റർ ചെയ്യേണ്ടത് ക്രെഡിറ്റ് എന്ന കോളത്തിലാണ് ഇരുപത്തി അക്കൗണ്ടിലെ കറണ്ട് ആണ് ഈ ടേബിളിൻ്റെ ബോട്ടം റൈറ്റ് കോണറിലുള്ള സെല്ലിലുള്ളത് സമറിയുന്ന ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം വീണ്ടും നവംബർ മാസത്തെ എക്സ്പെൻസ് എൻട്രി ചെയ്യുന്നു ടാബ് കോഫി ഡൈനിങ് ഔട്ട് എക്സ്പെൻസ് എൻട്രി ചെയ്യേണ്ടത് ഡെബിറ്റ് എന്ന കോളത്തിലാണ് ൂറ് ഇനി സമ്മർ എന്ന ഷീറ്റിൽ നോക്കിയാൽ നവംബർ മാസത്തെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് കാണാം ഇനി ഇത്തരം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്ക് ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ബി ടു എന്ന സെല്ല് സെലക്ട് ചെയ്യാം ഈ സെല്ലിൽ നമ്മൾ നേരത്തെ കണ്ട ടെംപ്ലേറ്റിൻ്റെ ആദ്യത്തെ കോളത്തിൻ്റെ ഹെഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് അഥവാ തീയതി എൻറ്റർ ചെയ്യാനായിട്ടാണ് ഈ ആദ്യത്തെ കോളം നമ്മൾ ഉപയോഗിക്കുക അതിനുവേണ്ടി ഡേറ്റ് ടാബ് എന്ന കീ പ്രസ് ചെയ്യുക രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡ് മന്ത് വീണ്ടും ടാബ് മൂന്നാമത്തെ കോളത്തിൻ്റെ ഹെഡ് ഐറ്റം ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻട്രി ചെയ്യാനായിട്ടാണ് ഈ മൂന്നാമത്തെ കോളം ഉപയോഗിക്കുക അതായത് വരുമാനം ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ പൈസ ചിലവാക്കിയത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻറ്റർ ചെയ്യാനായിട്ടാണ് ഈ കോളം ഉപയോഗിക്കുക നാലാമത്തെ കോളത്തിൻ്റെ ഹെഡ് കാറ്റഗറി വരവ് അല്ലെങ്കിൽ ചെലവ് ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഈ കോളം ഉപയോഗിക്കുക ക്രെഡിറ്റ് ഡെബിറ്റ് വരവ് ക്രെഡിറ്റ് എന്ന കോളത്തിലും ചിലവ് ഡെബിറ്റ് എന്ന കോളത്തിലുമാകും എൻട്രി ചെയ്യാം എമൗണ്ട് ബാലൻസ് എൻഡ് നോക്കുക നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ കോളം ഹെഡറുകളായി ഇനി ആദ്യത്തെ റെക്കോർഡ് എൻടർ ചെയ്യാം ആദ്യത്തെ റെക്കോർഡ് സാലറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാലറി വന്ന ഡേറ്റ് എൻടർ ചെയ്യുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടാബ് ഇനി തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിൻ്റെ പേര് കിട്ടാനായിട്ട് ഈക്വൾ ടെക്സ്റ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ ഡബിൾ കോഡ്സിനുള്ളിൽ എം എന്ന് മൂന്ന് തവണ ടൈപ്പ് ചെയ്യുക ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് നോക്കുക ഈ തീയതിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസത്തിൻ്റെ പേര് ഇവിടെ വന്നു ഇനി വരവല്ലെങ്കിൽ ചിലവിൻ്റെ ഡിസ്ക്രിപ്ഷൻ സാലറി ടാബ് സാലറി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത് മാനുവലി കാറ്റഗറി എൻട്രെയ്യുന്നതിന് പകരം ആ പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് ഉപയോഗിക്കുക അതിനുവേണ്ടി കാറ്റഗറീസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഷോപ്പിംഗ് ഡൈനിങ് ഔട്ട് ലിവിങ് എക്സ്പെൻസസ് ട്രാൻസ്പോർട്ടേഷൻ എൻ്റർടൈൻമെൻറ്റ് ഹെൽത്ത് മെഡിക്കൽ ഇൻകം ഇനി കാറ്റഗറീസിൻ്റെ ഒരു ഡ്രോപ്ഡൗൺ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് സോസ് ഇവിടെ നിന്നും ഇൻകം എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുന്നു ഇനി സാലറി തുക എത്രയാണെന്നുള്ളത് ക്രെഡിറ്റ് എന്ന കോളത്തിൽ എൻട്രി ചെയ്യാം ഇരുപത്തയ്യായിരം എമൗണ്ടിൻ്റെ കോളത്തിൽ ഒരു ഫോമില് ക്രിയേറ്റ് ചെയ്യുന്നു ഈക്വിൾ ക്രെഡിറ്റ് മൈനസ് ഡെബിറ്റ് ടാ ബാലൻസ് എന്ന കോളത്തിൽ ഈക്വിൾ തൊട്ടടുത്ത ദിവസത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു എൻറ്റർ ഇനി രണ്ടാമത്തെ റെക്കോർഡ് എൻ്റർ ചെയ്യാം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചതിലേക്കുള്ള ചിലവാണ് രണ്ടാമത്തെ റെക്കോർഡ് ആദ്യം ഡേറ്റ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടാബ് ഫോമില് താഴെ കോപ്പി ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ റെസ്റ്റോറൻറ്റ് കാറ്റഗറിക്ക് വേണ്ടി ഈ ഗിസല് താഴെ കോപ്പി ചെയ്യുന്നു കാറ്റഗറി ഡൈനിങ് ഔട്ട് എക്സ്പെൻസ് എൻറ്റർ ചെയ്യേണ്ടത് ഡെബിറ്റ് എന്ന കോളത്തിലാണ് റെസ്റ്റോറൻറ്റിൽ ചിലവായ തുക നൂറ്റി അൻപത് ടാബ് ഫോമിലെ താഴെ കോപ്പ് ചെയ്യുന്നു ഈ സെല്ലിൽ മറ്റൊരു ഫോമിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഈക്വൾ ബാലൻസ് പ്ലസ് എമൗണ്ട് എൻഡർ ഇനി നമ്പേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു

ഇനി ഇവിടെ ഒരു ഡേറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടാപ് കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക ടേബിൾ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു അതായത് ഫോമലുകൾ ഓട്ടോമാറ്റിക്കലി താഴേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് കാണാം എക്സ്പെൻസിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബുക്സ് നോക്കുക ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും താഴേക്ക് കോപ്പി ചെയ്യപ്പെട്ടു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഷോപ്പിംഗ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബുക്ക് വാങ്ങാനായിട്ട് ചിലവായത് അടുത്ത റെക്കോർഡ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടാബ് ഗ്യാസ് ലിവിംഗ് എക്സ്പെൻസസ് തൊള്ളായിരം എൻ്റർ ഇങ്ങനെ മാനുവലി ഡേറ്റ എൻട്രിയതിന് പുറമെ എക്സെലിൻ്റെ ഇൻപിൾട്ട് ഡേറ്റാ ഫോം ഉപയോഗിച്ചിട്ടും ഈ ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ചെയ്യാൻ സാധിക്കും എക്സലിൻ്റെ ഇൻപിൾട്ട് ഡേറ്റ ഫോം ക്യുക്ക് ആക്സസ് ടു ബാറിലേക്ക് കിട്ടാനായിട്ട് കമാൻഡ്സ് ഓൾ കമാൻഡ്സ് ഈ ലിസ്റ്റിൽ നിന്നും ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ആഡ് ഓക്കെ നോക്കുക എക്സലിൻ്റെ ഇൻപിൽട്ട് ഡേറ്റാ ഫോം ക്യു കെ ആക്സസ് ടൂൾ ബാറിലേക്ക് വന്ന് കാണാം ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു പുതിയൊരു റെക്കോർഡ് ഈ ടേബിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ഡേറ്റ് എൻട്രി ചെയ്യാം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാസത്തിൻ്റെ കോളത്തിൽ ഒരു ഫോമിലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അടുത്തത് ഐറ്റം ചെക്കപ്പ് കാറ്റഗറി മെഡിക്കൽ എക്സ്പെൻസ് എൻറ്റർ ചെയ്യേണ്ടത് ഡെബിറ്റ് എന്ന കോളത്തിലാണ് അഞ്ഞൂറ്റി അൻപത് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ റെക്കോർഡ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം വീണ്ടും ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഐറ്റം ഫ്യൂവൽ കാറ്റഗറി ട്രാൻസ്പോർട്ടേഷൻ ഡെബിറ്റ് നാനൂറ്റി അൻപത് ന്യൂ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐറ്റം ഷെയർ ട്രേഡിംഗ് കാറ്റഗറി ഇൻകം ഇൻകം ക്രെഡിറ്റിൻ്റെ കോളത്തിലാണ് ആഡ് ചെയ്യേണ്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ന്യൂ നമുക്ക് പുതിയ റെക്കോർഡ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം ഇനി വളരെ പെട്ടെന്ന് ജനുവരി മാസത്തെ റെക്കോർഡ്സ് ഞാനൊന്ന് ആഡ് ചെയ്യാണ് ഇനി ഫെബ്രുവരി മാസത്തെ രണ്ട് റെക്കോർഡ്സ് കൂടി ആഡ് ചെയ്യുന്നു ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടാപ് കി പ്രസ് ചെയ്യുമ്പോൾ നോക്കുക ഫോമിലേടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം സാലറി ഇൻകം ഇരുപത്തി അയ്യായിരം വീണ്ടും റെസ്റ്റോറൻറ്റ് ഔട്ട് നമ്മളിവിടെ രണ്ട് മാസങ്ങളിലെ ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ റെക്കോർഡ്സ് എൻറ്റർ ചെയ്തു ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ മാസവും ഓരോ കാറ്റഗറിയിലുമായിട്ട് എത്ര രൂപ വീതമാണ് ചിലവായത് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം അതായത് ജനുവരി മാസം ഷോപ്പിംഗിനായിട്ട് എത്ര രൂപ ചിലവായി ലിവിങ് എക്സ്പെൻസസിലേക്ക് എത്ര രൂപ ചിലവായി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലേക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ നാല് കോളങ്ങളോടെ ഇൻസേർട്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് ഇനി ഈ സെല്ലില് മന്ത് വർഷത്തിലെ മാസങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജെ എ എൻ ഈ സെല്ല് സെലക്ട് ചെയ്യുക താഴേക്ക് ഡ്രാഗ് ചെയ്യുക ഇനി വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റാ ടാബില് ഡേറ്റാ വാലിഡേഷൻ ലിസ്റ്റ് സോഴ്സ് ഓക്കെ അടുത്തത് ഇൻകം അടുത്ത സെല്ലിൽ കാറ്റഗറി ഈ കാറ്റഗറീസ് നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക കോപ്പി നോക്കുക ഇൻകം ഒഴിവാക്കിയിട്ടുള്ള കാറ്റഗറീസ് ആണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തത് ടോട്ടൽ എമൗണ്ട് ഫോമുലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഈ സെല്ലുകളെ ഒന്ന് ഫോം ചെയ്യാം സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു ബോർഡർ സപ്ലൈ ചെയ്യുന്നു ബോൾഡ് ഫോമാറ്റ് ബോൾഡ് സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇനി ആദ്യം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന മാസത്തിലെ ഇൻകം എത്രയാണെന്നുള്ളത് കണ്ടെത്താനുള്ള ഫോമുല ഈ സെല്ല് സെലക്ട് ചെയ്യുക ഫോമുല ബാറിൽ ഈക്വിൾ സമിഫസ്റ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സമിഫസ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗുമെൻ്റ് സം റേഞ്ച് ഇൻകം ഉള്ളത് ക്രെഡിറ്റ് എന്ന കോളത്തിലാണ് ക്രെഡിറ്റ് എന്ന കോളത്തിൻ്റെ മുകളിലേക്ക് പോയിന്റർ കൊണ്ടുവരിക നോക്കുക പോയിൻറ്ററിൻ്റെ ഷെയ്പ്പ് മാറിയത് കാണാം പോയിൻ്റ് ഒരു ബ്ലാക്ക് ആരോ ആയിട്ട് മാറി ഈ കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക ക്രെഡിറ്റ് എന്ന കോളം സെലക്ട് ചെയ്യപ്പെട്ടു കോമ ക്രൈറ്റീരിയ റേഞ്ച് വൺ ഇവിടെ ക്രൈറ്റീരിയ വൺ എന്നത് ഇൻകം ആണ് ക്രൈറ്റീരിയ വണ്ണിനെ സെർച്ച് ചെയ്യേണ്ടത് കാറ്റഗറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് കാറ്റഗറി എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ വൺ ഇൻകമാണ് ക്രൈറ്റീരിയ വൺ കോമ ക്രൈറ്റീരിയ റേഞ്ച് ടു നമ്മൾ സെലക്ട് ചെയ്യുന്ന മാസമാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ ടു ക്രൈറ്റീരിയ ടുവിനെ സെർച്ച് ചെയ്യേണ്ടത് മാസങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് മന്ത് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ ടു മാസത്തിൻ്റെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻ്റെ നോക്കുക ജനുവരി മാസത്തെ ഇൻകം ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി ഇനി ഇവിടെ വന്ന് ഫെബ്രുവരി മാസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോക്കുക ഫോമിലയുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം ഇതേ രീതിയിൽ ഓരോ കാറ്റഗറിയിലുമായിട്ട് എത്ര രൂപ വീതം ചെലവ് വന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഫോമുല ബാർൽ ഈക്വിൾ സമിഫ്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സം റേഞ്ച് എക്സ്പെൻസുള്ളത് ഡെബിറ്റ് എന്ന കോളത്തിലാണ് ഡെബിറ്റ് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ റേഞ്ച് വൺ ഇവിടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഷോപ്പിംഗ് ആണ് ആ വാല്യൂ സെർച്ച് ചെയ്യേണ്ടത് കാറ്റഗറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് കാറ്റഗറി എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ വൺ ഷോപ്പിംഗ് കോമ ക്രൈറ്റീരിയ റേഞ്ച് ടു നമ്മൾ സെലക്ട് ചെയ്യുന്ന മാസമാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയ സെർച്ച് ചെയ്യേണ്ടത് മാസങ്ങളുടെ പേരുകൾ കണ്ടൈൻ ചെയ്യുന്ന സെല്ലുകളിലാണ് മന്ത് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ ടു മാസത്തിൻ്റെ പേര് കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻ്റോ നോക്കുക ജനുവരി മാസത്തിൽ ഷോപ്പിങ്ങിലേക്ക് എത്ര രൂപ ചിലവാ എന്നുള്ളതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കിട്ടി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഫെബ്രുവരി മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ് വരിക ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ മാസത്തിൻ്റെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിനെ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഈ സെൽ റെഫറൻസ് സെലക്ട് ചെയ്യുന്നു എഫ് ഒ നോക്കുക സെൽ റെഫറൻസ് ആപ്സലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി എൻ്റെ ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യാം നോക്കുക ജനുവരി മാസത്തിൽ ഡൈനിങ് ഔട്ട് എന്ന കാറ്റഗറിയിൽ നൂറ്റി അൻപത് രൂപയാണ് ചിലവായത് ലിവിങ് എക്സ്പെൻസ് പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഫെബ്രുവരി മാസം സെലക്ട് ചെയ്യുന്നു നോക്കുക ഫെബ്രുവരി മാസത്തെ ആകെ എക്സ്പെൻസ് നൂറ്റി അൻപത് രൂപയാണ് ഞാനിവിടെ പുതിയൊരു റെക്കോർഡ് കൂടി ആഡ് ചെയ്യുന്നു ക്ലോത്ത്സ് ഷോപ്പിംഗ് ആയിരം രണ്ട് നോക്കുക അതിനനുസരിച്ച് ഫോമിലയുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ടേബിളിലേക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഡേറ്റ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് റെക്കോർഡ്സ് ആണ് കാണുന്നത് ഡേറ്റ ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നു right right click right click paste ടേബിൾ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു ഇനി ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് ഏത് മാസം സെലക്ട് ചെയ്യുന്നോ ആ മാസത്തെ ഇൻകത്തിൻ്റെയും എക്സ്പെൻസസിൻ്റെയും കൺസോൾട്ടേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏപ്രിൽ മാസം ഏപ്രിൽ മാസത്തെ ഇൻകം ഓരോ കാറ്റഗറിയിലും എത്ര രൂപ വീതം ചെലവ ഇവിടെ കാണാം ഈ സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസസ് വേണ്ട ഓക്കെ സെപ്റ്റംബർ ഡിസംബർ ടോട്ടൽ കിട്ടാനായിട്ട് ഓൾ ടീക്കിൾ എൻഡർ ഇനി നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് എമൗണ്ടിന് മുകളിലാണ് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ എക്സ്പെൻസ് എമൗണ്ട് എങ്കിൽ ആ വാല്യൂവിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ കോളങ്ങളുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ബഡ്ജറ്റ് എമൗണ്ട്സ് എൻറ്റർ ചെയ്യുന്നു ഷോപ്പിംഗിലേക്ക് ആറായിരം ഡൈനിങ് ഔട്ട് എണ്ണൂറ് ലിവിങ് എക്സ്പെൻസ് പതിമൂവായിരം ട്രാൻസ്പോർട്ടേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് എൻ്റർടൈൻമെൻറ്റ് ആയിരം ഹെൽത്ത് ആയിരത്തി അഞ്ഞൂറ് മെഡിക്കൽ രണ്ടായിരം ഇനി ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾക്ക് മുകളിലാണ് ഇവിടെയുള്ള എക്സ്പെൻസസ് എങ്കിൽ ആ വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റർമൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഇൻപുട്ട് ബോക്സിൽ ഈക്വൾ ഷോപ്പിംഗ് എന്ന കാറ്റഗറിക്ക് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഈ സെൽ റെഫറൻസിലെ ഡോളർ സയൻസ് റിമൂവ് ചെയ്യുന്നു ഗ്രേറ്റർ ദാൻ ഷോപ്പിങ്ങിൻ്റെ ബഡ്ജറ്റ് എമൗണ്ട് സെലക്ട് ചെയ്യുന്നു സെൽ റെഫറൻസിലെ ഡോളർ സയൻസ് റിമൂവ് ചെയ്യുന്നു ഇനി ബഡ്ജറ്റ് എമൗണ്ടിനേക്കാൾ മുകളിലാണ് എക്സ്പെൻസ് എങ്കിൽ ആ സെല്ലിനെ ഏത് രീതിയിൽ ഹൈലൈറ്റ് ചെയ്യണം എന്നത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഫോമാറ്റ് ഫിൽ ഫിൽ എഫക്ട്സ് ഫ്രം കോണ കളർ സെലക്ട് ചെയ്യുന്നു നോ കളേഴ്സ് സ്റ്റാൻഡേർഡ് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം ഓക്കേ ഓക്കേ വിൻഡോ ഓക്കേ നോക്ക ഈ രീതിയിലാണ് സെൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാ വിൻഡോ ഓക്കേ നോക്ക ഇവിടെ ബഡ്ജറ്റ് അമൗണ്ടിനേക്കാൾ മുകളിൽ വന്നിരിക്കുന്നു ലിവിംഗ് എക്സ്പെൻസസ് ആണ് ജനുവരി ഫെബ്രുവരി നോക്കുക ഫെബ്രുവരി മാസത്തിൽ മൂന്ന് കാറ്റഗറിയിലുള്ള എക്സ്പെൻസസ് ബഡ്ജറ്റ് എമൗണ്ട്സിനേക്കാൾ മുകളിൽ പോയത് കാണാം ഇവിടെ ബഡ്ജറ്റ് എമൗണ്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി ഓരോ കാറ്റഗറിയിലുമുള്ള എക്സ്പെൻസസിൻ്റെ ഒരു മന്ത് വൈസ് കൺസോൾട്ടേഷൻ മറ്റൊരു ഷീറ്റിൽ കിട്ടാനായിട്ട് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുന്നു സമ്മറി ഈ കാറ്റഗറീസ് ഇവിടെ ഒന്ന് കോപ്പ് ചെയ്യുന്നു കൺട്രോൾ സി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു സ്ലാഷ് മന്ത് മാസങ്ങളുടെ പേരുകൾ ബോൾഡ് ടോട്ടൽ ഇനി ജനുവരി മാസത്തിൽ ഷോപ്പിംഗിലേക്ക് എത്ര രൂപ ചെലവാന്നുള്ളത് കണ്ടെത്താനായിട്ട് കിസല് സെലക്ട് ചെയ്യുന്നു ഫോംല ബാറിൽ ഈക്വൽ സമിഫസ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സം റേഞ്ച് ഡെബിറ്റ് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ റേഞ്ച് വൺ ഷോപ്പിംഗ് ആണ് നമ്മുടെ ക്രൈറ്റീരിയ വൺ ക്രൈറ്റീരിയ വണ്ണിനെ സെർച്ച് ചെയ്യേണ്ടത് കാറ്റഗറീസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലാണ് കാറ്റഗറി എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോമ ക്രൈറ്റീരിയ വൺ ഷോപ്പിംഗ് ആണ് ക്രൈറ്റീരിയ വൺ ഇനി ഫോമുല മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ കോളം ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് ബി എന്ന കോളം ഇൻഡെക്സിന് മുന്നിലായിട്ട് ഡോളോസാൻ ആഡ് ചെയ്യുന്നു കോമ ക്രൈറ്റീരിയ റേഞ്ച് ടു ജനുവരി മാസമാണ് നമ്മുടെ ക്രൈറ്റീരിയ ടു അതുകൊണ്ട് തന്നെ മാസങ്ങളുടെ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന കോളമാണ് ക്രൈറ്റീരിയ റേഞ്ച് ടു കോമ ക്രൈറ്റീരിയ ടു നേരത്തെ പറഞ്ഞ പോലെ ജനുവരി മാസമാണ് ക്രൈറ്റീരിയ ടു ഫോമുല മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ റോ ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് രണ്ടെന്ന റോ ഇൻഡെക്സിന് മുന്നിലായിട്ട് ഡോളോസാൻ ആഡ് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ നോക്കുക ജനുവരി മാസത്തിൽ ഷോപ്പിങ്ങിലേക്ക് എത്ര രൂപ ചിലവാ എന്നുള്ളത് നമുക്കിവിടെ കിട്ടി ഷോപ്പിംഗ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഇനി ഫോമുല മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ എൻഡ് നോക്കുക മാർച്ച് മാസത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കാം പതിമൂവായിരത്തി തൊള്ളായിരം ഇനി ഓരോ മാസത്തെയും ടോട്ടൽ എക്സ്പെൻസ് കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഓൾ ടീക്കുൽ സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഫോർ മാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസസ് വേണ്ട ഓക്കെ ഇതേ രീതിയിൽ ഓരോ മാസത്തെയും ഇൻകം കണ്ടെത്താനായിട്ട് ഇൻകം ഈക്വിൽ സമിഫസ് ടാബ് സംറേഞ്ച് ഇൻകം ഉള്ളത് ക്രെഡിറ്റ് എന്ന കോളത്തിലാണ് ക്രെഡിറ്റ് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ റേഞ്ച് വൺ ആണ് ക്രൈറ്റീരിയ വൺ കാറ്റഗറി എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ വൺ ഇൻകം ഈ സെൽ റെഫറൻസിലെ ബി എന്ന കോളം ഇൻഡെക്സിനെ ഡോളർ സൈൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു കോമ ക്രൈറ്റീരിയ റേഞ്ച് ടു മന്ത് എന്ന കോളം സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ ടു ജനുവരി മാസമാണ് ക്രൈറ്റീരിയ ടു എൻഡോ നോക്കുക ജനുവരി മാസത്തെ ഇൻകോ ഇവിടെ കിട്ടി ഇനി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഫോമല ബാറിൽ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ എൻഡോ ഇനി ആദ്യത്തെ ഷീറ്റിൽ ചെയ്ത പോലെ ഓരോ കാറ്റഗറിക്കും ബഡ്ജറ്റ് എമൗണ്ട്സ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ ഷീറ്റിൽ വരുന്നു ഈ സെല്ലുകളിലൂടെ നിന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി ഈ സെല്ലുകളിൽ കണ്ടീഷണൽ ഫോമാറ്റിങ് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമ ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഈ ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ ഈ ആദ്യത്തെ സെല് സെലക്ട് ചെയ്യാം ഈ സെൽ റെഫറൻസിൻ്റെ ഡോളർ സയൻസ് റിമൂവ് ചെയ്യുന്നു ഗ്രേറ്റർ ദാൻ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഓരോ മാസവും എത്ര രൂപയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഇനി ഈ സെൽ റെഫറൻസിലെ റോ ഇൻഡെക്സിന് മുന്നിലായിട്ടുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യാം ഫോമാറ്റ് ഫിൽ ഫിൽ എഫെക്സ് ഫ്രം കോണ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്കുക നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് എമൗണ്ട്സിന് മുകളിൽ എക്സ്പെൻസസ് പോകുമ്പോൾ ആ സെല്ലുകള് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാണാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഒരൊറ്റ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ച അതേ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് നമ്മൾക്ക് ആവശ്യമുള്ള മാസം സെലക്ട് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾക്ക് ആവശ്യമുള്ള വർഷം സെലക്ട് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് സമ്മി ഫസ്റ്റ് ഫോമുലയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ടെംപ്ലേറ്റിനെ ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമായിട്ട് മോഡിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്ത ഇൻകം എക്സ്പെൻസ് ട്രാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്ര അത്യാവശ്യമുള്ളവരും തീരെ സമയമില്ലാത്തവരും മാത്രം ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലാതെ ഉള്ളവർ ഈ ടെംപ്ലേറ്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ മറ്റൊരു എക്സലത്ത് പീഡിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ